എന്ത് തോന്നിവാസം കാണിച്ചാലും ജനങ്ങൾ കണ്ണടച്ചിരിക്കണം അഴിമതിക്കെതിരെ സംസാരിച്ചാൽ അപ്പൊ കേസെടുക്കും ഈ ഒരു മാധ്യമ പ്രവർത്തകന് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോസ്കോ കളമശ്ശേരി ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്താണ് പ്രശ്നം ഞാൻ കുറച്ച് കാലങ്ങളായി ഇവിടെ അഴിമതി കാണിക്കുന്നു അതായത് എം വി കൈക്കൂലി മേടിക്കുന്നു അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളും നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥം കാണിക്കുന്ന ഓരോ അഴിമതികളും നമ്മൾ ലൈവായിട്ട് ഇന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ഇപ്പം തന്നെ പോലീസ് വേട്ടയാടുകയാണ് അപ്പോൾ ഒരു തവണ കേസ് വന്നു സ്വാഭാവികമാണെന്ന് ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ കേസ് വന്നു എന്നെ പിടിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിനെ മുന്നിൽ കൊണ്ടുപോയിട്ട് മൂന്നാമത്തെ കേസിനകത്ത് ഞാൻ അമ്പത്തിനാല് ദിവസം ജയിലിനകത്ത് കിടന്നു എന്നാൽ ഇതിൻ്റെയൊക്കെ എഫ് എസ് എടുത്തു കഴിഞ്ഞാൽ വാസ്തവമൊന്നുമില്ല എന്നാൽ എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കൊരു സമൻസ് വന്നു സമൻസ് വന്ന സമൻസ് ദേ ഇതാണ് ഇതാണ് സമൻസ് ഓക്കെ ഞാനിത് ചോദിച്ചു ഞാനിത് എ സി ഞാൻ പരാതി കൊടുത്തു അതിന് മുൻപേ ഞാൻ എനിക്ക് എന്നാ പോലീസുകാരൻ വിളിക്കുവാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ വിളിക്ക പോലീസുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം ഞാൻ പറഞ്ഞു സാറേ ആരാന്ന് ഞാൻ ആദ്യം പരിശോധിക്കട്ടെ ഇത് ഫേക്കാണോ ഒറിജിനലാണോ നമുക്കറിയില്ലല്ലോ ഞാൻ പരിശോധിച്ചിട്ട് വിളിക്കാവുന്നോ ഞാൻ സ്റ്റേഷനിലേക്ക് വേറെ എനിക്കറിയാവുന്ന എന്നെ നല്ലൊരു സുഹൃത്തായ പോലീസുകാരൻ അവിടെയുണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചുവെച്ചുകഴിഞ്ഞാൽ പറഞ്ഞ് ബോസ്കുന്ദിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് നിങ്ങളാണോ ഒന്നാം പ്രതി ചെയ്യുന്നവര് ഞാനിത് കേട്ടപാടെ ഞാൻ നേരെ എറണാകുളം എ സി ഇ പിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുക ഞാൻ ആ സമര പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാൻ ആകെപ്പാടെ ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന രീതിക്ക് ഞാൻ അവിടെ വാർത്ത ചെയ്യാൻ പോയിട്ടുണ്ട് തലേ ദിവസം ഈ ബസ്സിലെ തൊഴിലാളി ബസ് ഡ്രൈവ് ബസ് ഒരു കാറിമ മുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോ മുട്ടി നോർത്ത് സ്റ്റേഷൻ ചെന്നപ്പോ എസ് ഐയും സി ഐഒക്കെ കൂടി കൂമ്പിനു പിടിച്ചിടിച്ച് അവന്റെ മൂത്രം പോവാണ്ട് മെഡിക്കൽ കോളേജിൽ കിടന്ന ഞാൻ വാർത്ത ചെയ്താണ് അതിൽ നിന്നുണ്ടായ വൈരാഗ്യമാണ് പോലീസുകാരനെ എന്നെപ്പോ ഒന്നാം പ്രതിയാക്കിയത് സർക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തിണ്ടിത്തരക്കങ്ങൾക്ക് എതിരെ സംസാരിക്കുന്നതിനാണ് നിങ്ങളുടെ മേലെ കേസ് വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് അതെ കാരണം നിങ്ങൾ നോക്കുതേ ഇത് ഇത് എന്റെ പേരിലിട്ടേക്കണ ആർ നോക്കിയേ നോക്കിക്കോ ബാനർജി റോഡിൽ കച്ചേരിപ്പടിക്ക് സമീപം പോലീസ് നടപടികൾക്കെതിരെയും പോലീസിനെതിരെയും മുദ്രാവാക്യങ്ങൾ വിളിച്ച് ബോസ്കോ കളമശ്ശേരി വൈശാഖ് ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ അമ്പതോളം പേർ ന്യായവിരോധമായി സംഘം ചേർന്ന് ഞങ്ങൾ ഓരോരുത്തരും ടി സംഘങ്ങളിൽ അംഗമാണെന്നുള്ള അറിവോടെ ബാനർജി റോഡിൽ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ജാതെ ചിറ്റൂർ റോഡിലെത്തി കച്ചേരിപ്പടി എക്സൈസ് ഓഫീസിന് മുന്നിൽ ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് തീയതി പകൽ പതിനൊന്ന് മുപ്പത് മണിയോടുകൂടി ചിറ്റൂർ റോഡ് ഭാഗത്തേക്കുള്ള വാഹനങ്ങളുടെയും പൊതുജനങ്ങളുടെയും പോക്കുവരവും മറ്റും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പാലിക്കാതെ ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി പൊതുഗതാഗതത്തിന് പൊതുഗതാഗത മാർഗം തടസ്സം സൃഷ്ടിച്ച് ജാഥ നടത്തിയതിന് കുറ്റകൃത്യം ചെയ്ത കാര്യത്തിന് എറണാകുളം ടൌൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബൈജു എസ് നായർ ക്രൈം കണ്ടോ ഈ ന്യൂസ് പിടിക്കാൻ പോയ ാണ് ആദ്യം അപ്പൊ ഞാൻ എ സി പിക്ക് ഞാൻ കൊടുത്തു എ സി പിക്ക് ഞാൻ ഓൾറെഡി ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ എ സി പിക്ക് ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ ഇവര് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് അറിയോ മറുപടി പറഞ്ഞത് സമരക്കാരിട്ട ഡ്രസ്സാണ് താങ്കൾ ഇട്ടത് അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ച സമരക്കാരിടുന്ന ഡ്രസ്സ് അത് താങ്കൾ ഇട്ടക്കുന്ന ഡ്രസ്സ് തന്നെയാണ് ആ ഞാൻ പറഞ്ഞു ആ ശരി കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കട്ടെന്നോറു ഇങ്ങനെ പല തവണകളായിട്ട് ആവർത്തിച്ചുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കോ സത്യസന്ധമായിട്ട് ഇവിടെ വാർത്ത പറയുന്ന എത്ര ഉണ്ട് ഇവിടെ ദേശാഭിമാനി ആരുടെ പത്രോ പാർട്ടിക്കാരുടെ പത്രമാണ് അല്ലേ പാർട്ടിക്കെതിരെ അവർ കാണിക്കുന്ന സർക്കാർ കാണിക്കുന്ന ഏതെങ്കിലും തോന്നിയ ദിവസം അവർ വിളിച്ചു പറയോ ജനയുഗം ആയിര സി പി ഐടാ പാർട്ടിയുടെ കടകക്ഷിയുടെയാണ് ജന്മഭൂമി ആര്യാ ബിജെപിയുടെ കേന്ദ്രത്തിനെതിരെ കിടക്കുന്ന കേന്ദ്രം നടത്തുന്ന ഏതെങ്കിലും അഴിമതി അവർ വിളിച്ചോറിയോ അപ്പോ ഇവിടെ ഇവിടെ കെ ജെ യു ഉണ്ട് ഇടതുപക്ഷ കെ ജെ ഉണ്ട് വലതുപക്ഷ കെ ജെ ഐ ഉണ്ട് ആരെയൊക്കെയാ ഒന്ന് കോൺഗ്രസിന്റെ ഒന്ന് സി പി എമ്മിന്റെ രണ്ടിലും നോക്കിക്കോ രണ്ടിലും മാന്യമായിട്ടുള്ള രണ്ട് ടീമും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഇതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാസ്തവവും ഇവരെ ആർക്കെതിരെ വാർത്ത ചെയ്യും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വാർത്ത ചെയ്യോ അപ്പുറത്തും അപ്പുറത്തോ വരുമ്പോഴോ ഇത് തന്നെ അവസ്ഥ മാധ്യമ പ്രവർത്തനം എന്തിനുള്ളതാണ് സത്യസന്ധമായിട്ട് വിളിച്ചു പറയാനുള്ളതാണ് വാർത്തകൾ അല്ലേ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒന്നോ രണ്ടോ മാധ്യമങ്ങളെയും ഇപ്പോൾ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണല്ലോ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ എത്ര മാധ്യമ പ്രവർത്തകരുണ്ടോ സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യുന്ന എത്ര മാധ്യമ പ്രവർത്തകർ ജയിലിൽ കാണാത്തവരുണ്ടോ നിങ്ങൾ കണക്കൂട്ടി നോക്ക് നിങ്ങൾ രേഖ എടുത്ത് പരിശോധിച്ച് നോക്ക് ഇവിടെ സത്യസന്ധമായി വാർത്ത ചെയ്ത എല്ലാ മാധ്യമ പ്രവർത്തകർക്കെതിരെയും കേസ് ഉണ്ട് അനാവശ്യമായ കേസുകളാണ് ഇപ്പൊ എനിക്കിപ്പോ കോടതിയെ സമീപിക്കാൻ കോടതി സ്റ്റേഷനിൽ നിന്നിറങ്ങാൻ നേരം ഇല്ലാത്ത അവസ്ഥയാണ് ചേട്ടനെതിരെ ഇപ്പൊ എത്ര കേസുകളുണ്ട് ഇഷ്ടംപോലെ കേസുകളുണ്ട് വക്കീലിനൊക്കെ നേരം ഇല്ലാത്ത വക്കീലിനൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പൊ സ്വയം നടത്തണത് ഇതേ നോക്കിക്കോ ദേ ബോസ്കോ ലൂയിസ് പാർട്ടിൻ പേർസൺ കണ്ടില്ലേ ഇതാണ് അവസ്ഥ എനിക്ക് വേറെ ഒരു പരിപാടിക്കും പോവാൻ പറ്റൂല രാവിലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് കേട്ടല്ലോ ആണ്

ഞാൻ ഇത് കൊടുക്കുന്ന പലതിലും തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കിടക്കുന്ന കളമശ്ശേരി കിടക്കുന്ന രണ്ടകാല ലക്ഷം സ്ക്വയർ ഫീറ്റോളം വരുന്ന ബിൽഡിങ്ങുകൾ പൊളിച്ചു പറയാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ ഉത്തരവിട്ടു പുറംപോക്കിൽ വേണത്തേക്കണ ബിൽഡിങ്ങാണത് അപ്പോ അത് വേറെ വഴിക്ക് പോകുന്നുണ്ട് അല്ലാതെ എന്റെ പരീക്ഷ ശൈലി സമരം നടത്തലോ ഇതൊന്നുമല്ല ഇനി എനിക്ക് സമരം നടത്താൻ എന്റെ സ്വന്തം കാര്യത്തിന് സമരം നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ രേഖാമൂലം അങ്ങ് പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങനത്തെ ചീഫ് സെക്രട്ടറി തൊട്ട് താഴെ തട്ടിലുള്ള കളക്ടറെ വരെ ഞാൻ ഇൻഫോം ചെയ്തിട്ടാണ് ഞാൻ സമരം നടത്താറ് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലോ ഞാൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ടെൻഡ് കെട്ടിയിരുന്നു സമരം നടത്തിയിട്ടില്ലേ അപ്പോഴും എന്താ പറഞ്ഞാൽ പോലീസുകാരെ നിങ്ങളെടുത്ത് മാറിപ്പോണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഏകാമൂലം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് മറുപടി ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് ഞാനെറ്റ് പോകാന്ന് പറഞ്ഞ പേസൈ തൊപ്പിയും കഷ്ടത്തിൽ വെച്ചുണ്ട് ഇറങ്ങിപ്പോയെന്നുള്ള ഞാൻ ലൈവ് അയ്യവിട്ടില്ലേ അപ്പോ ഇതൊന്നുമല്ല പോലീസ് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ സഹായിക്കണു അഴിമതി കാണിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടേണ്ട ബാധ്യത ആർക്കുള്ളാണ് ചീഫ് സെക്രട്ടറി അടക്കം എല്ലാവർക്കും ഉണ്ടല്ലോ ഇവര് പരസ്പരം ഗീ ടേക്ക് പോളിസി പോലെയാണ് നിങ്ങള് അഴിമതി കാണിക്കുന്നതിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ കാണിക്കുന്ന അഴിമതികൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വാർത്ത ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് റെക്കോർഡ് വേണേ ഞാൻ തരാലോ നിങ്ങൾക്ക് നിങ്ങൾ ആ ചെയ്ത വാർത്തകൾ ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് എം അടക്കം ഇവിടെ ഉള്ള ഓരോരുത്തരും വിളിച്ച വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് കേൾക്കണോ അപ്പൊ എന്റെ തീരുമാനം ഞാൻ ഞാൻ ഒരു ഭൂമിയുടെ അടി പാതാളം വരെ ഞാൻ താഴ്ന്ന് ഇനി എന്നെ കൊണ്ട് താഴാൻ പറ്റൂല നിയമപരമായിട്ട് തന്നെ നേരിടും ഞാൻ ഒരു തീരുമാനവും ഇല്ല മൂന്ന് ഇത്രയും കേസുകൾ വന്നപ്പോഴൊക്കെ ഞാൻ മിണ്ടാണ്ടിരുന്നു ഞാൻ ഇതുവരെ ഞാൻ ഈ കാര്യത്തിന് ഞാൻ മാത്രം കോടതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടില്ല ഈ കാര്യത്തിനും ഇപ്പൊ ഞാൻ കോടതിയെ സമീപിച്ചേക്കോളും എനിക്കൊരു പേടിയില്ല ഇനി ഞാൻ പേടിക്കൂല എന്തുകൊണ്ട് കാരണം ഇതിനകത്തുള്ള എല്ലാ കേസുകളിലും നിങ്ങളാ രേഖകളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ എന്റെ പേരിലെടുത്തേക്കണ എല്ലാ കേസും ഫാബ്രിക്കേറ്റഡ് ആണ് അവര് കേസ് കൊടുക്കട്ടെ എന്ന് ഞാൻ ഇതിനെല്ലാം നിയമപരമായിട്ട് നേരിടുക എന്റെ സമയത്തിന് വിലയുണ്ടെന്നേ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥന്റെ ജോലിയില് തടസ്സം പെടുത്തി കഴിഞ്ഞ അവൻ കേസ് കൊടുത്ത കഴിഞ്ഞ അവന് എടുക്കുമല്ലോ നടപടി ആർ സി ബുക്ക് ചോദിച്ചതിന് എന്നെ ഒരു ദിവസം പിടിച്ചു പോലീസ് സ്റ്റേഷനിലിരുത്തിയോ കോ മജിസ്ട്രേറ്റിനെ മുന്നിൽ കൊണ്ടുപോയോ സത്യാവസ്ഥ മജിസ്ട്രേറ്റ് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് പോക്കോളാൻ പറഞ്ഞു അല്ലെങ്കിലോ ഞാൻ ജയിലിൽ സർക്കാരിന്റെ അതിഥിയാ എനിക്ക് എന്തവിടെ സ്വാതന്ത്ര്യം ഇല്ലേ ആർട്ടിക്കൾ പത്തൊമ്പതേ ഒന്ന് പ്രകാരം എനിക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം എനിക്ക് അനുവാദിക്കാനുള്ളതാണ് കടന്ന് ആ കേസ് നിങ്ങൾ അടുത്ത ദിവസം കാണും നിങ്ങൾ അതിന്റെ എഫ്ഐഎസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിക്കോ പരിശോധിച്ച് നോക്കിക്കോ അല്ലെങ്കിൽ വിവരാവശ്യം വെച്ച് നോക്കി ബോസ് മഞ്ചേരിയുടെ എഫ്ഐഎസ് ലെ മൊഴി എന്താ നോക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഗ്രേഡ് മൂത്ത എസ് ഐ ആയിക്കഴിഞ്ഞാ പണപ്പെരുപടത്താൻ പാടില്ല ഏത് വാഹനം പരിശോധിച്ച് ഇരിക്കാൻ പാടില്ല ഞാൻ എത്ര റാവശ്യം പിഴവിരിക്കണ കാണിച്ചു കൊടുത്തു ഗവർണറുടെ ഉത്തരവും പ്രകാരമാണ് ഇവിടെ ഗ്രേഡ് മൂത്ത് എസ് ഐ പണപ്പെരുപടത്തുന്നത് പിരിക്കാൻ പാടില്ല എന്നുള്ള ഘട്ടം നിക്കുമ്പോ അതെങ്ങനെ പറ്റും ഇനി എം വി ഡി എം വി ഡി കൈക്കൂലി കഴിക്കണ ആരാ പുറത്തുവിടുന്നത് ഏത് മാധ്യമോട് വിട്ടിടുന്നത് ഞാനല്ലാതെ ഇവിടെ വേറെ ഏത് മാധ്യമവും വിട്ടിടുന്നത് ലൈവായിട്ട് ഞാൻ ലോറിക്കാരുടെ ഡ്രൈവർ കാക്കിയിട്ട് ഓടിച്ചുകൊണ്ട് ചെന്നിട്ട് ഞാൻ ചോദിച്ചില്ലേ ആയിരം രൂപ വേണം സാർ ഞാൻ ചോദിച്ചാൽ ആയിരം രൂപ എന്തിനാണ് അഞ്ഞൂറ് രൂപ ഇത് സ്ഥിരമുള്ളവരുടെ അല്ലേ റോഡിലോട്ട് വണ്ടിയായിട്ട് ഇറങ്ങണവനെ കുത്തിന് പിടിച്ച് കൊള്ളയടിച്ച്

ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ടൊക്കെ പണിയെടുക്കുന്ന പോലെയല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യുന്ന എല്ലാ മീഡിയാസിന്റെ പേരിലും കേസുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ കോടതിയെ സമീപിച്ചു അല്ലെങ്കിൽ ഇവർ ജയിലിൽ പോയി കിടന്നു ആ പത്ത് ദിവസം കഴിയുമ്പോൾ ഇറങ്ങി വരും വാസ്തവമില്ല തിരിച്ച് അങ്ങോട്ട് കേസ് കൊടുക്കും ഇത് എനിക്ക് നേരമൊന്നുമില്ല എനിക്ക് അതല്ല പരിപാടി ഇവിടെ നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അഴിമതികൾ ഞാൻ പച്ചക്ക് തന്നെ തുറന്നു കാണിക്കും കേസെടുക്കണവരെ അങ്ങനെ കേസെടുത്തോട്ടുള്ള പരിപാടി ഇതിലും ശക്തമായിരിക്കും ഇതിലും കുറച്ചുകൂടി ശക്തമായിട്ട് ഞാൻ കാണിച്ചു തരും അഴിമതികൾ എങ്ങനെയൊക്കെയാണ് നടക്കണെന്ന് ഇനിയും കേസെടുത്താൽ ഞാൻ ഇനിയും കോടതിയെ സമ്മതിക്കും ഞാനിപ്പോ എനിക്ക് ഇന്ത്യൻ ഭരണഘടന തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം അനുവദിക്കുന്ന അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രസിഡന്റിനിപ്പോ കത്ത് ചെയ്ത് നില്ക്കോട്ടില്ല പിന്നോട്ടില്ലെന്ന് എന്റെ എന്റെ തീ പുറകിൽ കിടക്കണ സാധനമില്ലേ ഈ പുറകിൽ കിടക്കണ സാധനമില്ലേ ഇത് നട്ടല്ലാണ് അല്ലാണ്ട് വാഴപ്പിണ്ടി ഒന്നും അല്ല അത് ഇനിയും കേസെടുത്താലും ഞാൻ അങ്ങനെ മുന്നോട്ട് അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വക്കീലിനെ വെച്ച് കേസ് നടത്താനൊന്നും എന്റെ കയ്യിൽ അവധിയൊന്നുമില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റക്ക് കേസ് കേസെടുത്തത് കേസുകളുടെ എണ്ണം കൂടി ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ ആധാരം വിറ്റ് വക്കീൽമാർക്ക് ഫുഡ് അടിക്കാൻ കൊടുക്കേണ്ടി വരും എനിക്കതിനിപ്പോ ലോണും കൊള്ളും തരൂലെന്ന് ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് അപ്പൊ ഞാൻ സ്വയം നടത്തും ഇവർ തെളിയിക്കട്ടെ എന്റെ പേരിൽ കേസെടുക്കുമ്പോ ആർക്കൊക്കെ ബുദ്ധിമുട്ട് സത്യസന്ധമായി വിധി പറയേണ്ട ജഡ്ജിമാരുടെ സമയം കളയുന്നു അതിന്റെ സ്റ്റാഫുകളുടെ സമയം കളയുന്നു എന്റെ സമയം കളയുന്നു ഇതിന് സാക്ഷികൾ വരണം അവരുടെ വിലപ്പെട്ട സമയം കളയും സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ ഈ കേസിനകത്തല്ല സാക്ഷികള് അല്ലേ വേറെ ആര് സാക്ഷി വരും അപ്പൊ ഈ പറഞ്ഞ ഇവരെ എല്ലാവരെയും സമയം കളഞ്ഞ് സത്യസന്ധമായി സുതാര്യമായ നടപടികൾ എടുക്കേണ്ട മറ്റ് കേസുകൾക്ക് ആ സമയം കളയുകയാണിവര് ഈ പറഞ്ഞ ഈ സമയം കോടതിയുടെ കോടതിയുടെ സമയം കളഞ്ഞ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം ഇവിടെ പോലീസ് മർദ്ദിക്കാൻ പാടില്ല എന്ന് പലതവണ ആവൃത്തി പറഞ്ഞ് കോടതി വിധി പറഞ്ഞിട്ടുള്ളതാണ് ഇത് നോക്കിക്കോ നിങ്ങൾ പരാതി ഞാൻ വെറുതെ പറഞ്ഞല്ലോ അതെ ബസ്സിന്റെ ഡ്രൈവർമാരും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് കൊടുത്ത പരാതി നോക്കിക്കോ നിങ്ങള് സിഐ പറയുകയും പ്രകോപനവും കൂടാതെ സെല്ലിന്റെ മുന്നിൽ വെച്ച് രണ്ടാം പരാതിക്കാരന്റെ വലത് കാരണത്തിൽ ശക്തമായി അടിക്കുകയും അതിനുശേഷം മറ്റൊരു റൂമിലേക്ക് ഞങ്ങളെ ഇരുവരെയും മാറ്റുകയും അവിടെ വെച്ച് ഒന്നാം പരാതിക്കാരന്റെ ഇരു കരണത്തും അതിശക്തമായി പലതവണ അടിക്കുകയും കിയാന്റെ അടിവയറ്റിൽ അതിശക്തമായി മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും കുനിച്ചു നിർത്തി കൈമുട്ട് കൊണ്ട് നടുവിൽ അതിശക്തമായി ഇടിക്കുകയും അതിൽ വെച്ച് നട്ടലിന് ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുള്ളതും അടിവയറിന് വേദന ഉണ്ടായിട്ടുള്ളതുമാണ് ടി സി ഐ ഒന്നാം പരാതിക്കാരനെ പലതവണ ശക്തമായി റൂമിന്റെ ചുവരിലേക്ക് വലിച്ചു ഇടിച്ചിട്ടുള്ളതുമാണ് ചേട്ടാ ഇതിനൊക്കെ തെളിവുകളും കാര്യങ്ങളും പോലീസുകാർക്കെതിരെ എന്തുകൊണ്ട് ഒരു നിയമ നടപടി ആരാ എടുക്കേണ്ടത് ഞാനാണ് എടുക്കേണ്ടത് എനിക്കെടുക്കാൻ പറ്റൂല്ലോ എടുക്കേണ്ടവരൊക്കെ തന്നെ നിശബ്ദനായിട്ടിരിക്കണല്ലേ ഈ പരാതിയുടെ പരാതി കൊടുത്തും കൂടെ നിങ്ങൾ നോക്ക് അയാള് ആ പരാതിക്കാരൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്ന അന്ന് കൊടുത്ത പരാതിയല്ലേ ഇത് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആണോ അപ്പോ ഈ പറഞ്ഞ കാര്യത്തിന് ഇവിടെ ഒരു തീരുമാനവും പിന്നെ എന്നെന്തിനാ വേട്ടയാറണ അതും ഞാൻ രണ്ടും കൽപ്പിച്ച് എന്നെ മുന്നോട്ട് നിക്കണോ തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ നിക്കണം ആരും ഞാൻ എന്തിനാ പേടിക്കണത് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പേടി എന്ന് പറഞ്ഞാൽ ജയിലിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന എന്ത് സംഭവിക്കും അറിയാൻ പാടില്ലാത്തായിരുന്നു അമ്പത്തിനാല് ദിവസം ഞാൻ ജയിലിലും കിടന്നു ഇനി എനിക്ക് എന്ത് പേടി ജയിലൊക്കെ ഇത്രയൊക്കെ എന്ന് നമുക്ക് മനസ്സിലായില്ലേ എന്നെ കൊല്ലം വരെ കൊട്ടേഷൻ കൊടുത്ത മഹാമാരി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടോ അതിനൊക്ക അതൊക്കെ ഞാൻ പിന്നെ അടുത്ത ദിവസം വേറെ കഥ പറഞ്ഞുതരാം ഇപ്പോഴും തീരുമാനങ്ങളൊന്നുമില്ല ഇല്ല എന്നെ നിരന്തരമാണ് വേട്ടയാടല് നിങ്ങളെ നോക്കിക്കോ ഇത് ഇവര് തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇവിടെയുള്ള പല ജനപ്രതിനിധികൾക്കും ഇതിനകത്ത് പങ്കുണ്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പിന് ഹർജി കൊടുത്തേക്കണത് ഞാനാണ് അതായത് ഇന്ത്യ കണ്ടതിൽ സുപ്രീം കോടതിയാണ് ഏറ്റവും അവസാനത്തെ ഇത് പറഞ്ഞേക്കണം അത് നൂറ്റി പതിമൂന്ന് ഏക്കറാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കണം നൂറ്റിമുപ്പത്തൊന്ന് ഏക്കറും നാൽപ്പത്തെട്ട് സെന്റ് സർക്കാർ പുറംപോക്ക് ഭൂമി വ്യാജരേഖ ചമച്ച് ഇവിടെ പലരുടെയും കയ്യിലിരിപ്പുണ്ട് അത് തിരിച്ചു പിടിച്ച് പാവങ്ങൾക്ക് കൊടുക്കണമെന്നാണോ എന്റെ പരാതി അതിനകത്ത് അപ്പോ നൂറ്റി മുപ്പത്തൊന്ന് ഏക്കർ കൈയേറണവൻ ചെറിയ ആളൊന്നുമല്ലോ അപ്പോ അത്രയും വലിയ ഭൂമി ഇടപാടുകളടക്കം ഇവിടെ കോടിക്കണക്കിന് പല അഴിമതികളും ഞാൻ ചൂണ്ടിക്കാട്ടിച്ചിട്ടുണ്ട് ഇതിൽ നിന്നുണ്ടായ വ്യക്തി വൈരാഗ്യവും എന്നെ ഒതുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുമെന്ന് പോലീസിന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ആരോ ഏതോ ജനപ്രതിനിധി മോദ്രം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ എന്നെ പകവിട്ടെന്നാണ് ഈ കാസ് ഇത് തന്നെയാണ് വാസ്തവം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഓരോ പോലീസുകാരന്റെയും എന്റെ പേരിൽ കേസ് എടുത്തിട്ടുള്ള ഓരോ പോലീസുകാരെയും കോൾ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ അല്ലെങ്കിൽ മറ്റേ ഇതിൽ നിന്ന് കോൾ ഹിസ്റ്ററി എടുക്കാൻ പറ്റുമല്ലോ കോൾ റെക്കോർഡ്സ് അടക്കം അവിടെ ഉണ്ടാവുമല്ലോ എടുത്ത് പരിശോധിച്ച് നോക്ക് ഇവർക്ക് കിട്ടിയേക്കണോ ഓഫർ എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ അപ്പം മനസ്സിലാവും ഈ ഗെയിം തന്നെ ഒറ്റക്ക് തന്നെ കേസ് എടുത്തു ഞാൻ ഇവിടെ ഒരു വക്കീലിന്റെ സഹായം ചോദിക്കാൻ പോണില്ല അതാണ് എന്റെ തീരുമാനം ഇനി കാരണം ടുത്ത് ഇപ്പൊ അവസാനത്തെ ഇണ്ടായ കാശു കൂടിയെടുത്തിട്ടാണ് നമ്മള് പത്ത് രൂപ ഇതിന് പത്ത് രൂപയാണ് കോട്ട് ഫീ ആ പത്ത് രൂപ പോലും ഞാൻ കോട്ട് ഫീ അടച്ചിട്ടു ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല അതാണ് വാസ്തവം സർക്കാരിന് സർക്കാർ ചെയ്യുന്ന അഴിമതികൾക്കെതിരെ നാട്ടിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥ ഇതാണ് ഏത് രീതിയിലാണ് നിങ്ങൾ ഇത് കാണുന്നത് ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറയുക